ധാരാവിയാണ്. കഥകളിലും സിനിമകളിലും കേട്ടതുപോലെ അധോലോകമുള്ള ധാരാവിയല്ല, ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പരക്കം പായുന്നവരുടെ ധാരാവി. അവരിൽ ഒരാളാണ് മജീദ്. അയാൾ നമ്മളെയും കൂട്ടി പോകുന്നത് ഭാര്യയ്ക്കും നാല് മക്കൾക്കും ഒപ്പം കഴിയുന്ന വീട്ടിലേക്കാണ്. അടുത്ത ടൗണിലെ ഹോട്ടലിൽ പാചകക്കാരനാണ് മജീദ്. മാല കെട്ടിക്കൊണ്ടിരിക്കുന്നതാണ് മജീദിന്റെ ഭാര്യ രേഷ്മ. ഇങ്ങനെയൊക്കെയാണ് അവരുടെ കുടുംബം കഴിഞ്ഞു പോകുന്നത്. ധാരാവിയിൽ വികസനം വരണം, നല്ല വീട്ടിൽ കഴിയണമെന്നൊക്കെ മജീദിനും ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് വികസനത്തിനായി ഒരു പദ്ധതി വരുമെന്ന് കേട്ടപ്പോൾ സന്തോഷിച്ചതും. ധാരാവിയിലെ മുഴുവൻ വീടുകളും പൊളിച്ചു മാറ്റി അവിടെ പുതിയ വീടുകൾ നിർമ്മിച്ചു നൽകും എന്നതാണ് പദ്ധതി. പക്ഷേ മഹാരാഷ്ട്ര സർക്കാരും അദാനിയും ചേർന്നുണ്ടാക്കിയ മാനദണ്ഡ പ്രകാരം മജീദിന് ധാരാവിയിൽ പുതിയ വീട് കിട്ടില്ല. 2000 മുൻപ് മജീദ് ഇവിടെ താമസിച്ചുവെന്ന് കാണിക്കാൻ കറന്റ് ബില്ലോ കെട്ടിട നികുതിയോ അങ്ങനെ എന്തെങ്കിലും വേണം. മജീദിന്റെ കയ്യിൽ ആ രേഖകളില്ല. ആധാർ കാർഡ്, പിൻ കാർഡ്, റേഷൻ കാർഡ്. ദീദി, अब ये करके कितने कम आओगे? 200-300 बनाने के ऊपर है. अगर ये नहीं मिला तो, घर नहीं मिला है तो क्या करेंगे? वही तो समझ में नहीं आ रहा है क्या आएगा. तो उसके लिए हम लोग बोले धारावी तोड़ो, धारावी में दो, हम लोग को कहीं बाहर नहीं जाना. दूसरे नाम पर हम लोग को नाम पर नहीं है रूम. नहीं है, नहीं है. क्या करेगा अभी आप? अभी मतलब जैसे बड़ी वाली के रूम नाम पे है, हम लोग का आदमी ने तो नाम कटवा दिया, तो ही केस चल रहा है अभी. ധാരാവിയിലെ വെളിച്ചം വീഴാത്ത ഈ ഇടവഴികളിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ മജീദിനെ പോലെ ഒരുപാട് പേരെ ഞങ്ങൾ കണ്ടു. പലരും ഇവിടെ 10, 25, 30 വർഷമായി ജീവിക്കുന്നവരാണ്. അവരുടെ എല്ലാ ഉപജീവന മാർഗമൊക്കെ ഈ പ്രദേശത്തെ ചുറ്റിപ്പറ്റിയാണ്. പക്ഷേ സർക്കാർ ആവശ്യപ്പെടുന്ന ഈ പ്രത്യേക രേഖകളില്ലാത്തത് കൊണ്ട് മാത്രം ഇവിടം വിട്ട് പോകേണ്ട അവസ്ഥയിലാണ് പലരും. അവരുടെ ദൈനംദിന ജീവിതത്തിൽ അവരെ അവരുടെ ഉപജീവന മാർഗം മുടങ്ങുന്ന അവസ്ഥയിലാണ്. ആരോടാണ് അവർ പരാതി പറയേണ്ടത്? കേവലം രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് വിഷയത്തിനപ്പുറത്തേക്ക് ഇതിന് വലിയ മാനങ്ങളുണ്ട്. ഈ ചുവന്ന മഷി കൊണ്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് സർവേ പൂർത്തിയായ വീടുകളാണ്. സർവേ പൂർത്തിയായ ശേഷം രേഖകൾ സമർപ്പിച്ചാലേ വീട് കിട്ടുമെന്ന് ഉറപ്പിക്കാനാകൂ. തിരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് തൽക്കാലം സർവേ നടപടികൾ നിർത്തിവെച്ചിരിക്കുകയാണ്. പുതിയ സർക്കാർ വന്നാൽ മാനദണ്ഡങ്ങൾ മാറ്റി എല്ലാവർക്കും വീട് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തെ മജീദുമാർ. ആ പ്രതീക്ഷയാണ് പാർട്ടികളുടെ തുറുപ്പ് ചീട്ടും. ധാരാവിയിൽ നിന്നും ഷാജു ചന്ദപ്പുരയ്ക്കൊപ്പം സൗമ്യ ആർ കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്. സൗമ്യ ആർ കൃഷ്ണന് നമ്മുടെ കൂടെയുണ്ട്. സൗമ്യ, ധാരാവിയിലെ ജനങ്ങളെയൊക്കെ കണ്ടു. മഹാരാഷ്ട്രയിലെ ജനങ്ങളുടെ മനസ്സറിഞ്ഞ് ഇപ്പോഴും സൗമ്യ യാത്ര നടത്തുകയാണ്. തെരഞ്ഞെടുപ്പ് കാലമാണ്, അതുകൊണ്ടുകൂടിയാണ് ധാരാവി എന്തുകൊണ്ടാണ് ഇത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നത് എന്നുകൊണ്ടാണ്. ഈ പറഞ്ഞ സിനിമയിലൊക്കെ നമ്മൾ കേട്ടതുപോലെ അധോലോകമോ അങ്ങനെയൊന്നുമില്ല, രണ്ടറ്റം കൂട്ടിമുടിക്കാൻ പാടുപെടുന്ന ഒരു പദ്ധതി കാരണം ജീവിതം പോലും താറുമാറായി കിടക്കുന്ന ഒരുപാട് ജനങ്ങളുള്ള ധാരാവി. സംസ്ഥാന സർക്കാരിനെ നോക്കുകയാണെങ്കിൽ പല വിധത്തിലുള്ള വിമർശനങ്ങൾ അവരേൽക്കുന്നു. പ്രതിപക്ഷത്തെ നോക്കുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് അവരതൊരു തങ്ങൾക്ക് അനുകൂലമാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീക്കുന്നു. ശരിക്കും ജനങ്ങളുടെ പ്രയാസം കാണാൻ അതൊരു വോട്ട് ബാങ്കായിട്ട് രാഷ്ട്രീയ പാർട്ടികളെല്ലാം കൂടി വരുന്നുണ്ടല്ലേ, പല പരിഹാരവും കാണുമോ? പരിഹാരം അത്ര എളുപ്പമാവില്ല. കാരണം ഈ പറഞ്ഞതുപോലെ നമ്മൾ തുടക്കത്തിൽ തന്നെ ഈ സ്റ്റോറിയുടെ തുടക്കത്തിൽ പറയുന്നുണ്ട്, വർഷങ്ങളായി പരിഹരിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രശ്നമാണ് ധാരാവിയിലേത്. കാരണം ധാരാവിയിലെ ജനങ്ങൾ തന്നെ നമ്മളിപ്പോൾ കണ്ട മജീദ് അടക്കമുള്ള ആളുകൾ പറയുന്നുണ്ട് നമുക്ക് വികസനം വേണം, ഈ നാട് ഇതുപോലെ ഇങ്ങനെ ഒരാൾക്ക് പോകാനുള്ള വഴി പോലും ഇല്ലാത്ത സ്ഥലങ്ങളാണ്. അതായത് ഈ രണ്ട് വീടുകൾ തമ്മിൽ ഒരു ഒരാളുടെ അകലം, എൻ്റെയൊക്കെ കൃത്യം ഞാനിങ്ങനെ കടന്നു പോകാൻ പാകത്തിനുള്ള വഴികളാണ് ആ ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാകും. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ് അവർക്കും മടുത്തിരിക്കുന്നു. അവരുടെ കുട്ടികൾക്കും നല്ല വിദ്യാഭ്യാസം ഉണ്ടാകണം, അവരുടെ കുട്ടികൾ നല്ല വീടുകളിൽ കഴിയണം എന്നൊക്കെ അവർക്കും ആഗ്രഹമുണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ ഈ സ്ഥലത്തു നിന്ന് തന്നെ അവർ ജനിച്ച് വളർന്ന അവരുടെ സ്വത്വം നിലനിൽക്കുന്ന ആ സ്ഥലത്ത് നിന്ന് പൂർണ്ണമായി തള്ളി പുറത്താക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് അംഗീകരിക്കാൻ പറ്റില്ല. പലരും ഇപ്പോഴും വിശ്വസിക്കുന്നത് ഈ പദ്ധതി നടപ്പിലാക്കില്ല, ഇനിയിപ്പോൾ ഇവർ ജയിച്ചാൽ തന്നെ ഇതിൻ്റെ ഒരു മാനദണ്ഡമൊക്കെ മാറ്റും, ഈ 2000 എന്നുള്ള ഈ കട്ട് ഓഫ് ഡേറ്റ് വെച്ചിരിക്കുന്നത് ഈ 2000 ശേഷം അവിടെ താമസിച്ചവർക്ക് നൽകില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2000
മുൻപ് വന്നൊന്ന് തെളിയിക്കാൻ പറ്റാത്ത മനുഷ്യരോ എന്നുള്ള ചോദ്യമാണ് അവിടെ ബാക്കി നിൽക്കുന്നത്. ഇത്തരം ഈ കട്ട് ഓഫ് ഡേറ്റും ഈ രേഖകളുടെ ഈ നിബന്ധനയും ഒക്കെ എടുത്തു നീക്കും, എല്ലാവർക്കും വീട് നൽകും എന്ന് തന്നെയാണ് അവർ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. ആ പ്രതീക്ഷയിലാണ് അവർ ചിരിച്ചുകൊണ്ട് നമ്മളോട് സംസാരിക്കുന്നത്. പക്ഷേ എങ്ങനെയാണ് ഇത് പരിഹരിക്കാൻ പോകുന്നത്? അതായത് ഷിൻഡെ സർക്കാർ തന്നെ അധികാരത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ തീർച്ചയായും ഈ പദ്ധതി ഒരു പക്ഷേ പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണ് സാധ്യത. അതല്ല മറ്റൊരു സർക്കാരാണെങ്കിൽ അവരിപ്പോൾ അവകാശപ്പെടുന്നത്, ഇപ്പോൾ മഹാവികാസ് അഗാഡി ഉൾപ്പെടെയുള്ള മുന്നണികൾ അവകാശപ്പെടുന്നത് ഇത്തരത്തിലുള്ള ഈ നിബന്ധനകളൊക്കെ എടുത്തു നീക്കും എന്നാണ്. അത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അവർ നൽകുന്ന വാഗ്ദാനമാണ്. പക്ഷെ നീക്കിക്കഴിഞ്ഞാൽ ഇത് എത്ര പേർക്ക് വീട് നൽകാൻ കഴിയും? എത്ര പേരെ ഇവരെന്ത് മാനദണ്ഡ പ്രകാരം ഇവർ മാറ്റി താമസിപ്പിക്കും? എവിടേക്ക് മാറ്റി താമസിപ്പിക്കും? ഇപ്പൊ അദാനിക്ക് സ്ഥലം ഏറ്റെടുത്ത് നൽകി എന്ന് പറയുന്നു, അവിടെ ഒരു പ്രവർത്തനവും നടക്കുന്നില്ല. ഇവരെ എങ്ങോട്ട് മാറ്റി താമസിപ്പിക്കാനാണ്? ഇതെല്ലാം പൊളിച്ചു നീക്കിക്കഴിഞ്ഞ് ഇവരെ വഴിയാധാരമാക്കാൻ കഴിയില്ല. കാരണം നമ്മൾ ദില്ലിയിലടക്കം പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ വലിയ രീതിയിൽ ചേരികൾ പൊളിച്ചു നീക്കുന്നതും ബുൾഡോസർ രാജൊക്കെ കണ്ടതാണ്. അതുകൊണ്ട് ആളുകൾക്ക് സ്വാഭാവികമായും ഭയം ഉണ്ടാവും. ഇത് തെരഞ്ഞെടുപ്പ് വിഷയമാക്കി ചുരുക്കേണ്ട ഒരു വിഷയമല്ല. അത് തീർച്ചയായും ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമായിട്ട് ഒരു ചുരുങ്ങേണ്ട വിഷയമായിട്ട് ഇതൊരിക്കലും തോന്നില്ല. എന്തായാലും നമ്മൾ ഇത്രയും കാലം ഒരുപക്ഷെ കേട്ടു പഴകിയതുപോലെയുള്ള ധാരാവി അല്ല ശരിക്കുമുള്ള ധാരാവി എന്ന് സൗമ്യ ഇപ്പോൾ കൃത്യമായിട്ട് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട്.